നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇമ്രാൻഖാനെ പുറത്താക്കിയതിന് പിന്നിൽ അമേരിക്കയാണെന്ന് ഇമ്രാൻഖാനും അദ്ദേഹത്തിന്റെ അനുകൂലികളും ആരോപിക്കുന്നുണ്ട് അമേരിക്കക്കെതിരെ പ്രതിഷേധം നടക്കുന്നു പ്രതിഷേധത്തിന്റെ വീഡിയോ അടക്കം ഇമ്രാൻഖാനും പങ്കുവച്ചിട്ടുണ്ട് വീഡിയോ പങ്കുവെച്ച് ഇമ്രാൻഖാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ മുമ്പ് ഒരിക്കലും കൊള്ളക്കാരുടെ ഇറക്കുമതി ചെയ്ത സർക്കാരിനെ നിരാകരിക്കാൻ ഇത്രയധികം ആളുകൾ സ്വയം രംഗത്തിറങ്ങിയിട്ടില്ലെന്നാണ് പ്രക്ഷോഭത്തെ രണ്ടാം സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഇമ്രാൻഖാൻ പാകിസ്ഥാനിലെ ജനങ്ങളോട് താൻ എന്നും നന്ദിയുള്ളവനായിരിക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഷഹബാസ് ഷെരീഫിനെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രത്യേക കോടതി പരിഗണിക്കുവാനൊരുങ്ങുകയാണ് ഇരുവർക്കുമെതിരെ കുറ്റം ചുമത്തുമെന്നുള്ള സൂചനകളും കിട്ടുന്നുണ്ട് ഇന്ന് രണ്ടു മണിക്കാണ് പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പാകിസ്ഥാൻ ദേശീയ അസംബ്ലി ചേരുന്നത് പ്രതിപക്ഷ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ഷെഹബാസ് ഷെരീഫും ഇമ്രാൻഖാന്റെ പി ടി ഐയുടെ സ്ഥാനാർത്ഥിയായി വൈസ് ചെയർമാൻ ഷാ മുഹമ്മദ് ഖുറേഷിയും നാമനിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇതിനിടെ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ ഇമ്രാൻഖാൻ അനുകൂലികൾ പ്രതിഷേധിച്ചു ഇസ്ലാമാബാദ് കറാച്ചി പെഷാവർ കെറ്റോ അടക്കം പന്ത്രണ്ട് നഗരങ്ങളിലാണ് പ്രതിഷേധം നടക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇന്ന് വെർച്വൽ യോഗത്തിൽ പങ്കെടുക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുക ഉഭയകക്ഷി ബന്ധം ദൃഢമാക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യത്തോടെയാണ് യോഗം ചേരുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഈ കാര്യവുമായി ബന്ധപ്പെട്ട പ്രസ്താവന പുറത്തിറങ്ങി യുക്രൈൻ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മോദി ബൈഡൻ കൂടിക്കാഴ്ച നിർണായകമാണ് കൊറോണ മഹാമാരി കാലാവസ്ഥാ വ്യതിയാനം ആഗോള സാമ്പത്തിക വ്യവസ്ഥ ശക്തിപ്പെടുത്തുക അന്താരാഷ്ട്ര നിയമങ്ങളിൽ തടസ്സങ്ങൾ ഇല്ലാതാക്കുക ജനാധിപത്യം ഇന്തോ പസഫിക് മേഖലകളുടെ വികസനം എന്നിവയും യോഗത്തിൽ ചർച്ച ചെയ്യും യുക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ചും അത് ആഗോളതലത്തിൽ വരുത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അമേരിക്ക ചോദിച്ചറിയും ഇത് സംബന്ധിച്ച നിർണായക തീരുമാനങ്ങളും ഇരു രാജ്യങ്ങളും സ്വീകരിക്കുമെന്നാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രസിഡന്റ് ബൈഡൻ അവസാനമായി ചർച്ച നടത്തുന്നത് മാർച്ചിലാണ് ക്വാഡ് നേതാക്കളുമായുള്ള യോഗത്തിലായിരുന്നു ഈ ചർച്ച നടന്നത് എന്നാലും പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ചർച്ച കൂടുന്നത് വളരെയധികം നിർണായകമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത